മഞ്ജു വാര്യർ എന്ന പഴയ സ്കൂൾ കലാതിലകം ആദ്യമായി നായികയാവുന്ന മലയാള ചിത്രം സല്ലാപം, നായകൻ ദിലീപ്. പിൽക്കാലത്ത് അവർ കാമുകി കാമുകന്മാരാവുകയും ഭാര്യാഭർത്താക്കന്മാരായി ജീവിതം തുടങ്ങാനും നിർണായകമായ ചിത്രമാണ് സല്ലാപം. ഇവിടെ തുടങ്ങി പിന്നീടുള്ള നിരവധി മലയാള സിനിമകളിൽ ദിലീപ്, മഞ്ജു വാര്യർ ഭാര്യ ജോഡികളായി. ഇതേ സിനിമയിൽ തന്നെ നടൻ മനോജ് കെ ജയനും സുപ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നു. പൊന്നിൽ കുളിച്ചു നിന്ന് ചന്ദ്രികാ വസന്തം എന്ന ഗാനരംഗം മലയാളത്തിലെ എക്കാലത്തെയും മെലഡികളിലൊന്നാണ്. ദിലീപും മഞ്ജുമാണ് ഈ രംഗത്തിൽ അഭിനയിച്ചത്. ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിലായിരുന്നു ഷൂട്ടിംഗ് വേളയിൽ മഞ്ജു വാര്യരും അമ്മ ഗിരിജയും താമസിച്ചിരുന്നത്. സെറ്റിൽ സ്ഥിരമായി തമാശ പൊട്ടിക്കുന്നവരായിരുന്നു ദിലീപും മനോജ് കെജയനും. കൂട്ടത്തിൽ മഞ്ജുവിന് ഒരു പണി കൊടുക്കാനും അവർ പ്ലാനിട്ടു. ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിൽ പ്രേതവാദം ഉണ്ടെന്ന പ്രചാരണം ആ കാലങ്ങളിൽ സജീവമായിരുന്നു. കഥ മഞ്ജു പറഞ്ഞു. അർദ്ധരാത്രി 12 മണിയോടുകൂടി ദിലീപും മനോജ് കെജയനും മഞ്ജുവിന്റെ മുറിക്ക് പുറത്ത് സ്ഥാനം പിടിച്ചു. തലവഴി ബെഡ്ഷീറ്റ് പൊതിച്ച് ജനനപുറത്ത് ചിലങ്കയുടെ ശബ്ദം പുറപ്പെടുവിച്ചു മനോജും ദിലീപും നടന്നു. ഒരു TV പരിപാടിക്കിടെ മനോജ് ഓർത്തെടുത്തു, ഈ സമയം മഞ്ജു വാര്യരും കൂടെ ഉണ്ടായിരുന്നു. ദാഹിക്കുന്നു, ഇച്ചിരി രക്തം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഒരു ഡയലോഗ് കൂടി ഇറക്കാൻ മനോജ് കെജയനും ദിലീപും മറന്നില്ല. അന്ന് കഷ്ടിച്ച് 15 വയസ്സ് പ്രായമുള്ള മഞ്ജു വാര്യർ ഉടൻ മറുപടി കൊടുത്തു. ബിസ്ലേറി മതിയോ എന്ന് മഞ്ജു. അന്നു മുതലേ അത്യാവശ്യം കെണി പരിപാടികളൊന്നും മഞ്ജുവിന്റെ അടുത്ത് നടക്കുമായിരുന്നില്ല എന്ന് മനോജ് കെജയൻ ഓർക്കുന്നു. കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.